അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ട ഏറ്റവും അത്യാവശ്യ ഘടകമാണ് ഭക്ഷണം. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അപ്രകാരം തന്നെ. അത്തിപ്പറ്റ മൊഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പറയുന്നത് ഇപ്രകാരമാണ്, ഭക്ഷണത്തെ നാം ബഹുമാനിക്കണം. കാരണം ഭൂമിയിൽ മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായം കൂടുതൽ ഭക്ഷണത്തിനാണ്. കാരണം മനുഷ്യന് ഭക്ഷണമില്ലാതെ നിലനിൽപ്പില്ല. എന്നാൽ ഒരു വിശ്വാസി ഏതെല്ലാം ഭക്ഷണം കഴിക്കണമെന്നും എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്നും അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഭക്ഷണത്തെ അവൻ നിരോധിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകും. അത് അവന് ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. സൃഷ്ടാവ് എപ്പോഴും സൃഷ്ടിയുടെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ് ഉപ്പ്. ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് ഉപ്പിനെ പറ്റിയൊന്ന് പഠിച്ചു നോക്കാം. ഉപ്പിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കിയ 4 അനുഗ്രഹങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇരുമ്പ്. നമുക്കറിയാം ഇരുമ്പ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ. വീട് വെക്കാനും പാത്രങ്ങൾ നിർമ്മിക്കാനും മറ്റൊരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുമ്പ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തേത് തീയാണ്. തീയിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണത്തെ മയമാക്കാനും രുചിയുള്ളതാക്കാനും ഇത് സഹായിക്കുന്നു. മാത്രമല്ല രാത്രി സമയങ്ങളിൽ പണ്ട് കാലത്തുള്ള ജനങ്ങൾ വെളിച്ചത്തിനു വേണ്ടി ആശ്രയിച്ചത് തീയായിരുന്നു. ശക്തമായ തണുപ്പിൽ തീ വലിയ സഹായം തന്നെയാണ്. മൂന്നാമത്തേത് വെള്ളം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, വയറിൻ്റെ 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും ബാക്കി ഭാഗം ഒഴിച്ചുവിടാനും ആണ് കൽപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്ര തന്നെ വെള്ളം കുടിക്കലും അത്യാവശ്യമാണ്. നാലാമത്തേത് ഉപ്പാണ്. മഹാനായ അലി റളിയല്ലാഹുഅൻഹു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും മനസ്സിലാക്കി ഉപ്പിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസികൾ ഭക്ഷണം കഴിക്കുമ്പോൾ തുടങ്ങേണ്ടത്, ഉപ്പുകൊണ്ടാണ്. അവസാനം ഉപ്പുകൊണ്ട് തന്നെ അവസാനിക്കുകയും വേണം. എന്നാൽ 70 മാരകമായ അസുഖങ്ങളെ തടയാൻ ഇപ്രകാരം മതിയാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പതിവാക്കുന്നതോടൊപ്പം പ്രതിഫലവും ലഭിക്കും. മാത്രമല്ല അസുഖങ്ങൾക്ക് മരുന്നുകൂടിയാകും. നമ്മുടെ ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങളെ ഇല്ലാതാക്കാനും നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഉപ്പിന് കഴിവുണ്ട്. നമ്മുടെ മാംസങ്ങൾ നാശമാകാതിരിക്കാൻ ഉപ്പ് സഹായിക്കുന്നു. ഇത്രമാത്രം ഉപ്പിന് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഉപ്പ് അമിതമായി കഴിക്കാനും പാടില്ല. ഭക്ഷണത്തിന് മുമ്പ് ശേഷവും ഉപ്പ് കഴിക്കണമെന്ന് പറഞ്ഞത് ഒരു അല്പം മാത്രം കഴിക്കാനാണ്. ഉപ്പ് വാരി വായിലേക്കിടാൻ പാടില്ല. ബുദ്ധിയുള്ളവർ ഉപ്പ് കൂടുതൽ കഴിക്കില്ല എന്നാണല്ലോ. ഉപ്പ് അമിതമാക്കൽ കൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഉപ്പിനെ ദോഷഫലങ്ങൾ മനസ്സിലാക്കി വെളുത്ത വിഷം എന്ന് വിളിക്കുന്നവരുമുണ്ട്. കാരണം ഉപ്പിനെ സംബന്ധിച്ച് ചൈനയിൽ നടത്തിയ പുതിയ പഠനത്തിൽ വളരെ നിർണായകമായ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് അധികവും കാരണമാകുന്നത് ഭക്ഷണത്തിലെ സോഡിയം കൂടിയതുകൊണ്ടാണ്. മാത്രമല്ല ഉപ്പ് അധികരിച്ചാൽ മസ്തിഷ്ക രോഗം ഉണ്ടാകുന്നു. ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കൽ കാരണമായി 1000 മരണങ്ങൾ കുറക്കാൻ സാധിക്കും എന്നാണ് ശാസ്ത്രം തെളിയിക്കുന്നത്. അധികമായാൽ അമൃതവും വിഷം എന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദമാണല്ലോ. ഉപ്പിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നാഥൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.